എല്ലാവർക്കും മച്ചകല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നൊരു ടീ ടൈം സ്നാക്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ മുറുക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി കടലമാവ് നമ്മുടെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട. നമ്മുടെ കയ്യിൽ പൊരിക്കടല ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദാളിയ ഉണ്ടെങ്കിൽ, റോസ്റ്റഡ് ചണ ഡാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുറുക്ക് തയ്യാറാക്കാം. ഒരു അരക്കപ്പ് ചണ ഡാൽ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്നും പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് വേണം അത് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല ഫൈൻ പൗഡറാണ്, നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റഡ് ആണെങ്കിലും റോസ്റ്റഡ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നമ്മുടെ പൊരിക്കടലയുടെ പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി അയമോദകം അല്ലെങ്കിൽ ജീരകത്തിന്റെ ഫ്ലേവറാണ് ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ എള്ള് ഇഷ്ടമുള്ളവർക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഈ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല തിളച്ച് വരുന്ന വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാൻ എടുക്കേണ്ടത്. ഒരു 3 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഓരോ അരിയും അരിപ്പൊടി നമ്മൾ എടുക്കുമ്പോൾ ഓരോ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വെള്ളം ആവശ്യമായി വന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇത് കുഴച്ചൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എത്ര വെള്ളം ആവശ്യമായി വന്നു എന്ന് പറയാൻ പറ്റൂ. നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള പൊടിയാണ്, പാക്കറ്റിൽ വരുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പം ഒക്കെ തയ്യാറാക്കാനായിട്ട് കുഴച്ചെടുക്കുന്നത് പോലെ വേണം കുഴച്ചെടുക്കാൻ. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു വേണം നമ്മൾ കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. ഒരു സ്പൂൺ ഉപയോഗിച്ച് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കായപ്പൊടിയും ഉപ്പും എല്ലാം എല്ലാ സൈഡിലും വരത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്കതൊന്ന് എടുക്കാം. നമുക്ക് നമ്മളിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തില്ലെങ്കിൽ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് ഇത് നല്ല മുറിഞ്ഞു മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി നമുക്കൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ ആവിയൊക്കെ വന്ന് അടപ്പിന് മുകളിലൊക്കെ വന്ന് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ അത്രയും ചൂടുള്ളത് കൊണ്ട് ഈ മാവും അത്രയും സമയം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ, ചൂടാക്കിയ എണ്ണയാണ്, നല്ല ചൂടായിട്ടുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് മുറുക്ക് തയ്യാറാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ മുറുക്ക് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ എണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ടേസ്റ്റും നല്ല ടേസ്റ്റും കിട്ടും, നല്ല ക്രിസ്പിയും ആയിട്ടും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇനി ഇത് നമ്മളിപ്പോൾ എടുത്തിരുന്ന ബാക്കിയുള്ള വെള്ളമെല്ലാം നമുക്ക് പൊഴിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചു. ഇനി 1/4 കപ്പ് വെള്ളം മാത്രമേ നമുക്കിപ്പോൾ ബാക്കിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഒന്നുകൂടി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന ആ സേവാനാഴിയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ വരുന്ന ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന ചില്ലിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിയ ഹോൾ ഉള്ള ചില്ല് വരുന്നുണ്ട്. ആ ചില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സൈഡിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചില ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. നമ്മൾ ഇനി ഷേപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ ആവി വന്ന് കയ്യിൽ തട്ടിയിട്ട് കൈ പൊള്ളാനുള്ള, ചൂട് വന്ന് കയ്യിൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്ത് കോരുന്ന വലിയ ഒരു തവി വരുന്നുണ്ട്. ആ തവിയൊന്ന് കമഴ്ത്തി വെച്ച് അതിന് മുകളിൽ ശകലം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അതിന് മുകളിലേക്കാണ് ഞാനിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനും ഈസിയാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരെണ്ണം ഇട്ട് കൊടുത്ത് അടുത്തത് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് റെഡിയായി കിട്ടുകയും ചെയ്യും. പിന്നെ ആ തവി നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ അടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന അടപ്പ് പാത്രം എടുത്തിട്ട് കമഴ്ത്തി വെച്ച് അതിന് മുകളിൽ ചില ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.
ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ തയ്യാറാക്കി എടുക്കാം. ഇനി നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ എൻഡ് ഭാഗം വരുമ്പോൾ കൂടുതൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കരുത്, അപ്പം സെന്ററിൽ വെന്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് എൻഡിങ് വരുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് ആ മാവിലേക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇളകി പോകാതെ നമുക്കങ്ങനെ കിട്ടുകയും ചെയ്യും. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഈസി ആയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. എത്ര പെട്ടെന്ന് നമുക്കിങ്ങനെ മുറുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ചായയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ മുറുക്കും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരെണ്ണം കോരി എടുക്കുമ്പോൾ നമുക്ക് അടുത്തത് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടുകയുമില്ല. അതുകൊണ്ട് പെട്ടെന്നൊന്ന് തയ്യാറാക്കി എടുക്കാൻ ശ്രമിച്ചു നോക്കൂ. ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റിയുള്ള മുറുക്ക് തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം, ഹൈജീനിക് ആണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ, ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്, ക്രിസ്പിയുമാണ്. ഇപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.